എന്നെ തൊടില്ല, അതാണ് മോദിയുടെ ഗ്യാരണ്ടി. തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ച ഘട്ടത്തിൽ എതിർശബ്ദങ്ങളെ തുറങ്ങലിലടക്കുവാനുള്ള മോദി സർക്കാരിന്റെ അജണ്ടയുടെ ഭാഗമാണ് മദ്യനയ അഴിമതിക്കേസിന്റെ പേരിൽ ഇന്നലെ രാത്രിയോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി മുഖ്യമന്ത്രിയും AIP അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സംഭവം. കെജ്രിവാളിനെയും സഹമന്ത്രിമാരെയും നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി AIP ഇനി ഒരിക്കലും അധികാരത്തിൽ വരാത്ത അവസ്ഥയുണ്ടാക്കുക എന്ന ഫാസിസ്റ്റ് ലക്ഷ്യത്തോടെയാണ് മോദി സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇതിലും ഗുരുതരമായ, ഇതിലും ഭീമമായ തട്ടിപ്പുകൾ നടത്തിയെന്ന് കൃത്യമായ തെളിവുകളുള്ള പിണറായി വിജയനും ഇടതു നേതാക്കൾക്കും മകൾക്കുമെതിരെ ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും മോദി സർക്കാർ ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. ഇതാണ് മോദിയുടെ പിണറായിക്കുള്ള ഗ്യാരണ്ടി. കോൺഗ്രസ് മുക്ത ഭാരതത്തിന് കൂട്ടുനിൽക്കുക, ബാക്കി മോദിയുടെ ഗ്യാരണ്ടി. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് എങ്ങനെയാണ് വ്യക്തികളെയും പാർട്ടികളെയും ഇല്ലായ്മ ചെയ്യുന്നത് എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് കെജ്രിവാളിൻ്റെയും AIP നേതാക്കളുടെയും അറസ്റ്റും ഇന്ത്യയിൽ ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ തേർവാഴ്ചയും. അതുപോലെ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ കേന്ദ്ര അക്കൗണ്ടുകൾ മരവിപ്പിച്ചു, തിടുക്കപ്പെട്ട് CAA നടപ്പാക്കാൻ പോകുന്നു. അതേസമയം ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ചൈനീസ് കമ്പനികളിൽ നിന്ന് വരെ ഭീമമായ തുകയാണ് BJP സർക്കാർ കൈപ്പറ്റിയിരിക്കുന്നത്. ന്യൂനപക്ഷത്തെ തീവട്ടി നേതാക്കളെ EDA ഉപയോഗിച്ച് വിരട്ടി അവരുടെ കയ്യിലുള്ള ലിക്വിഡിറ്റി പരമാവധി പിടിച്ചെടുത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ടുറപ്പാക്കി അവരുമായി സെറ്റിൽമെൻ്റ് ഉണ്ടാക്കുന്നു. ഒതുങ്ങാത്തവരെ ചെയ്സ് ചെയ്ത് വേട്ടയാടുന്നു. ഈ നടപടികളെല്ലാം മോദിയുടെ ജനപ്രതിനിധി യഥാർത്ഥത്തിൽ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. എതിർശബ്ദവും പ്രതിപക്ഷവും ഇല്ലാതാക്കാനുള്ള ഫാസിസം ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. അത് തകർക്കപ്പെടേണ്ടതാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ അന്തസത്ത സംരക്ഷിക്കപ്പെടുവാൻ ഇവിടെ കോൺഗ്രസും ആം ആദ്മി പാർട്ടി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ സർക്കാരിൻ്റെ കാൽക്കീഴിലാക്കുന്നത് വളരെയേറെ അപകടകരമാണ്. നമ്മുടെ ജനാധിപത്യം അപകടത്തിലേക്കാണ് പോകുന്നത്. ജുഡീഷ്യറി പോലും ഇപ്പോൾ അപകടത്തിലാണെന്ന് മനസ്സിലാക്കുക. ഇന്ത്യക്ക് വേണ്ടുന്നത്, ജനങ്ങൾക്ക് വേണ്ടുന്നത് മോദിയുടെ ഗ്യാരണ്ടിയല്ല, നമ്മുടെ ഭരണഘടനയുടെ ഗ്യാരണ്ടിയാണ്. അത് മതി. മോദിയുടെ ഗ്യാരണ്ടി ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകട്ടെ. മോദി സർക്കാരിന് വരുന്ന തവണ മൃഗീയ ഭൂരിപക്ഷം ലഭിച്ചാൽ ഭരണഘടന എടുത്ത് ദൂരെ കളഞ്ഞ് പുതിയ ഭരണഘടന എഴുതും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. കെജ്രിവാൾ സർക്കാരിൻ്റെ മദ്യനയത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് തുറന്നു കാണിക്കണം, തെറ്റുകാർ ശിക്ഷിക്കപ്പെടണം. എന്നാൽ ഈ അറസ്റ്റ് കൃത്യമായ രാഷ്ട്രീയ പകപോക്കലാണ് സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ച്. ഇത് ഭരണകൂട ഭീകരതയാണ്. അതേസമയം രാജ്യത്തെയും ജനങ്ങളെയും കൊള്ളയടിക്കുന്ന പിണറായി സർക്കാരിനെതിരെ ഒരു ചെറുവിരൽ ഇവർ അനക്കുന്നില്ല. വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും കരിവന്നൂർ തട്ടിപ്പുകൾ ഉൾപ്പെട്ട മുൻമന്ത്രി AC മൊയ്തീൻ അടക്കമുള്ളവരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് BJPക്കും ഇടതുപക്ഷത്തിനും ഒരൊറ്റ സീറ്റുകൾ പോലും ഇത്തവണ കിട്ടില്ല എന്ന് ജനാധിപത്യം ആഗ്രഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ ഉറപ്പാക്കണം. BJP സർക്കാരിൻ്റെ സ്വേച്ഛാധിപത്യപരമായ ഈ പ്രവർത്തനം AIP യെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യാ മുന്നണിയുടെ പ്രസക്തി ഇനി വർദ്ധിക്കും. ഈ സംഭവങ്ങൾ ഇന്ത്യാ മുന്നണികൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കും. ഈ സഖ്യത്തിൽ നിന്നും മാറി നിൽക്കുന്നവർക്ക് ഇതിൻ്റെ ആവശ്യകത ഇപ്പോൾ ബോധ്യപ്പെടും. കെജ്രിവാളിൻ്റെ അറസ്റ്റോടുകൂടി ഇന്ത്യാ മുന്നണി വരുന്ന തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം കരസ്ഥമാക്കും എന്ന് ഉറപ്പിച്ചു പറയാം. അതുകൊണ്ട് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന ആ ഗ്യാരണ്ടി ഉറപ്പാക്കാൻ ഇത്തവണ കോൺഗ്രസിനെയും പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ INDIA സഖ്യത്തെയും പരമാവധി വിജയിപ്പിക്കുക. കേരളത്തിൽ അന്തംകമ്മി എന്ന വർഗത്തെ ഇത്തവണ തോൽപ്പിക്കുവാൻ സാധിച്ചാൽ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഈ വർഗം തുടച്ചു നീക്കപ്പെടും. അതുപോലെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു, കെജ്രിവാളിൻ്റെ കയ്യും പിടിച്ചു നിൽക്കുന്ന ഈ നീലക്കുറുക്കൻ കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഒരക്ഷരം പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ട് ആർക്കാണ് കൊടുത്തതെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയോ? ഇപ്പോൾ മാനം പോയില്ലേ? യഥാർത്ഥത്തിൽ സഖ്യമുണ്ടാക്കി കേരളത്തിൽ ആപ്പിൻ്റെ വളർച്ചയെ തടഞ്ഞത് ഈ സാബു ജക്കപ്പാണ്. ED അറസ്റ്റ് ചെയ്ത
ബി ആർ എസ് നേതാവ് ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിത സാബുവിൻ്റെ ബിസിനസ് പങ്കാളിയാണ്. വഴിവിട്ട് സാബുവിൻ്റെ സംരംഭത്തിന് എല്ലാ സഹായങ്ങളും നൽകിയത് അതുകൊണ്ട് മാത്രമാണ്. അതിൻ്റെ ചെറിയൊരു പ്രതിഫലമാണ് ഇലക്ട്രൽ ബോണ്ട് 25 കോടി ബി ആർ എസിന് സാബു നൽകിയത്. കിറ്റക്സിൻ്റെ നിക്ഷേപകരെയും ജനങ്ങളെയും ഒരുപോലെ സാബു ജേക്കബ് വഞ്ചിച്ചു. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നാലെ. i2i news സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.